പർശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മടപ്പുരയിലെ മുത്തപ്പൻ്റെ നൈവേദ്യമാണ് ഊട്ടും ചോറും നേർക്കറിയും. മുന്നേ ഞാൻ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ. എപ്പോഴെങ്കിലും ഊട്ടും ചോറ് കഴിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് എല്ലാവരും കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഇപ്രാവശ്യം നാട്ടിൽ പോയ സമയത്താണ് ഊട്ടും ചോറ് കഴിക്കാൻ വേണ്ടി കിട്ടിയത്. അപ്പോൾ അന്നേരം അതിൻ്റെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിന്, നിങ്ങളെല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു. മടപ്പുര തറവാട്ടിൽ ഉലക്കോട് എന്ന് പറഞ്ഞിട്ടൊരു മുറിയുണ്ട്. അതും ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ മുറിയിൽ നിന്ന് നെല്ല് കുത്തിയിട്ട് അരിയെടുത്തിട്ട് ആ അരിയാണ് എല്ലാ ദിവസവും മുത്തപ്പന് നിവേദിക്കാൻ വേണ്ടിയിട്ടുള്ള ഊട്ടും ചോറും നേർക്കറിയും ഉണ്ടാക്കുന്നത്. ആ അരി അരച്ചിട്ട് വേവിച്ചിട്ട് അതിൻ്റെ അകത്ത് കായും മഞ്ഞൾ അതുപോലെ ഉപ്പ് കുരുമുളക് ഇതെല്ലാം കൂട്ടിയിട്ടാണ് നീർക്കറി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ചോറും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഊട്ടും ചോറ് ഇതാണ്. ഇതിൻ്റെ അകത്ത് കറി ഇപ്പം മിക്സാക്കിയിട്ടാണ് ഉള്ളത്. ഇതാണ് നീർക്കറി. ഇത് നമുക്കിങ്ങനെ ഗ്ലാസ്സിലൊഴിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നല്ലൊരു എന്താ പറയുക, ഒരു ഹെൽത്തി എനർജി ഡ്രിങ്ക് എന്ന് പറയുക. അരി അരച്ചിട്ട് വേവിച്ചിട്ടാണല്ല ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കുരുമുളകും മഞ്ഞളും അതാണ് മെയിനായിട്ട് മിക്സ് ചെയ്യുന്നത്. നമ്മളെ ആരോഗ്യത്തിന് ഒരുപാട് നല്ലതാണ്. മറ്റ് സ്ഥലം മറ്റ് അമ്പലങ്ങളിൽ, അത് അമ്പലമല്ല മടപ്പുര ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചടങ്ങുകൾക്കും ഇവിടെയുള്ള നിവേദ്യത്തിനും എല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട്. മുത്തപ്പൻ്റെ മടപ്പുരയിലാണല്ലോ കള്ളും മീനെല്ലാം അകത്തേക്ക് കയറ്റുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മടപ്പുരേൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മുത്തപ്പൻ കെട്ടിയാടി കഴിഞ്ഞതിന് ശേഷമാണ് ഈ നിവേദിച്ച ഊട്ടും ചോറും നീർക്കറിയെല്ലാം പുറത്തേക്ക് എടുത്ത് വെക്കുക. എന്നിട്ടാണ് നമുക്കെല്ലാം കഴിക്കാൻ വേണ്ടി തന്നത്. അപ്പോൾ ഞാൻ അമ്മ മക്കളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൊടുത്തു. ഒരുപാട് കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ഊട്ടും ചോറും നീർക്കറിയും മടപ്പുരന്ന് കഴിക്കുന്നത്. നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു മുന്നേ. നമ്മൾ പിന്നെ വെള്ളാട്ടം സന്ധ്യക്കത്തെ വെള്ളാട്ടെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ ഇതുപോലെ തിരുപ്പന വെള്ളാട്ടം കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ഒരു സമയമാകുമ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്ക് തരും. ഇപ്പം ഇത് കലശപ്പനിയാണ്. അപ്പോൾ മുത്തപ്പൻ്റെ മടപ്പുരയിലെ പ്രധാന ഒരു വഴിപാട് എന്ന് പറയുന്നതാണ് കരിങ്കലശം. മടപ്പുരേൻ്റെ ഉള്ളിൽ തൊഴാൻ പോയ ആൾക്കാർക്ക് അറിയായിരിക്കും, നമ്മൾ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഒരു ഭസ്മത്തിൻ്റെ തട്ടുണ്ട്, ഭസ്മം വാങ്ങിക്കുന്നൊരു ഇത്. അത് കഴിഞ്ഞിട്ടൊരു മുറിയുണ്ട് അണിയറ എന്ന് പറഞ്ഞിട്ട്. ആടെ മുത്തപ്പനെ കെട്ടിയാടുന്ന വേഷം ധരിക്കാനും അതുപോലെ മുഖത്തെഴുത്തും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആ അണിയറേൻ്റെ ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ടൊരു അടുക്കളയുണ്ട്. ആ അടുക്കളേൻ്റെ ഉള്ളതാണ് ഈ ഒരു ഊട്ടും ചോറും നീർക്കറിയിൽ ഉണ്ടാക്കുന്നത്. അതുപോലെ മീൻ ചുട്ടതുണ്ടാവും, പിന്നെ കള്ളുണ്ടാവും. മുത്തപ്പൻ്റെ പ്രധാനപ്പെട്ട നിവേദ്യം എന്ന് പറയുന്നത് ഇതെല്ലാമാണ്. അപ്പോൾ നമ്മൾ ആ തറവാട്ടിലുള്ള ഒരു താവഴിയിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഊട്ടും ചോറും അതുപോലെ തന്നെ പിന്നെ നീർക്കറിയും ഇതിനെല്ലാം നമുക്കൊരു അവകാശമുണ്ട്. അപ്പോൾ നമുക്കെപ്പോൾ വേണമെങ്കിലും പോയിട്ട് വാങ്ങിക്കാം. നമുക്കുള്ളത് വേണമെങ്കിൽ പോയിട്ട് അവരടുത്ത് നമുക്ക് കുറച്ച് എടുത്തു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെടുത്ത് വെച്ചിട്ട് തരും. മുന്നേ അച്ഛനും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അച്ഛൻ ഇടക്ക് പറയും, ഒന്ന് ഊട്ടും ചോറ് വാങ്ങിയിട്ട് ആ മടപ്പുര പോയിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ പോയിട്ട് വാങ്ങലുണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പം ഞാനിത് കഴിച്ചത്. എന്തായാലും മുത്തപ്പൻ്റെ ഒരു അനുഗ്രഹം തന്നെയല്ലേ നമുക്കിതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയെന്നുള്ളത്. മുത്തപ്പൻ്റെ ഊട്ടുപുരയെന്ന് പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഊട്ടുപുരയിൽ പോയിട്ട് ഭക്ഷണം കഴിക്കലുണ്ട്, അന്നദാനത്തിൻ്റെ സമയത്ത് പോയിട്ട് കഴിക്കലുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. അത്രയും ഭാഗ്യം ചെയ്ത ഒരാളാണ് അങ്ങനെ പോയിട്ട് കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിൽ. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് അഭിമാനമുണ്ട്. മുത്തപ്പൻ്റെ തറവാട്ടിലുള്ള ഒരാളായിട്ട് ജനിക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ഭാഗ്യം തന്നെയാണ്. മുത്തപ്പൻ്റെ അനുഗ്രഹം എപ്പം കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്ന ആ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇത്ര വരെ എത്തിയത്. പിന്നെ കുറേ ആൾക്കാർ മുത്തപ്പൻ്റെ മടപ്പുര സമയത്തിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ തൊഴേണ്ട കാര്യങ്ങളും പിന്നെ താമസ സൗകര്യത്തിനെ പറ്റിയിട്ട് എല്ലാം എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്ന സമയത്ത് അത് എനിക്കൊരുപാട്, എന്ന് വെച്ചാൽ എന്നെ ആ ഒരു തറവാട്ടിലെ ആളാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാം, അതെല്ലാം നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ആലോചിച്ചിട്ട്, അതായത് എന്നെ ഓർത്തിട്ട് അവളുടെ അടുത്ത് ചോദിച്ചാൽ ഇതിനുള്ള കറക്റ്റ് റിപ്ലൈ കിട്ടും എന്നുള്ളൊരു ഇതിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഇനിയും ചോദിക്കാം കേട്ടോ.